കൊണ്ട് മുമ്മിനെ ഓടി വരാൻ നേരമായിട്ടുണ്ട്. അള്ളാഹുവിനെ പേടിച്ചാൽ റബ്ബിലേക്കല്ലാതെ എങ്ങോട്ടോടാൻ പറ്റും? നമ്മൾ ആരെങ്കിലും പേടിച്ചാൽ അയാളിൽ നിന്നാണ് ഓടുക. അള്ളാഹുവിനെ മാത്രമാണ് അതിന് ഒഴിവ്. അള്ളാഹുവിനെ പേടിച്ചാൽ അവനിലേക്ക് തന്നെയാണ് ഓടാനുള്ളത്, മറ്റാരിലേക്കുമല്ല. റബ്ബേ, ഞാൻ നിന്റെ മുമ്പിലേക്ക് വന്നിരിക്കുന്നു. റബ്ബേ, ഞാൻ നിന്റെ മുമ്പിലേക്ക് വന്നിരിക്കുന്നു. റബ്ബിനോട് ഇത് പറയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഒരു റമദാന് വരാൻ കാത്തിരിക്കുകയാണോ? റമദാന് വരട്ടെ, 27-ാം വരട്ടെ, ഒരു കൊല്ലത്തേക്ക് ഒരൽപ്പം കണ്ണുനീർ. അത് കഴിഞ്ഞാൽ നമ്മൾ മറന്നു, നമ്മുടെ ചെറുപ്പക്കാർ മറന്നു. നമ്മുടെ ശരീരങ്ങളിൽ അല്ലാഹു നൽകുന്ന നിഅമത്ത്, നിഅമത്താനി മഖ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനന്നാസ് അസ്സിഹത്തു വൽ ഫറാഗ്. മുത്തനബിയങ്ങൾ പറയുമായിരുന്നു, രണ്ട് അനുഗ്രഹങ്ങളുണ്ട്, രണ്ട് വലിയ അനുഗ്രഹങ്ങൾ. നമ്മളൊക്കെ ഇല്ലായ്മ പറയുന്നവരാ, എനിക്ക് അതില്ല, അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല. ഉള്ള ഏറ്റവും വലിയ രണ്ട് നിഅമത്തുകളെ സംബന്ധിച്ച് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിഅമത്താൻ, രണ്ട് വലിയ അനുഗ്രഹങ്ങളുണ്ട്. മഖ്ബൂനുൻ ഫീഹിമാ കസീറും മിനന്നാസ്, അധികം ആളുകളും, ഇല്ലാ മാ റഹിമ റബ്ബി, റബ്ബിന്റെ കാരുണ്യം സിദ്ധിച്ചവരൊഴികെ അധിക പേരും ആ നിഅമത്തിൽ മറന്നുപോയിരിക്കുകയാണ്, വഞ്ചിതരാണ്. അസ്സിഹത്തു വൽ ഫറാഗ്, ഒരു മനുഷ്യന്റെ യൗവനകാലം, ആരോഗ്യമുള്ള കാലം, ശരീരത്തിന്റെ പുഷ്ടിയുള്ളലം, വൽ ഫറാഗ്, ഒഴിവ് സമയങ്ങള്. ഈ രണ്ട് സമയങ്ങൾ അല്ലാഹു ചെയ്ത വലിയ നിഅമത്തുകളാണ്. അധികം ആർക്കും അതിന്റെ വില അറിയില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരോഗ്യമുള്ള കാലഘട്ടത്തിലാണ് ചെറുപ്പക്കാരുടെ ശരീരങ്ങളിൽ മസിലുകളുള്ള അവരുടെ നേർവുകളൊക്കെ സജീവമായും ചോര തുടിക്കുന്ന, എന്തിനും പോരാൻ എന്തിനും കഴിവുള്ള ആ ഒരു യൗവനകാലമാണ് നമ്മുടെ മക്കൾ നമ്മുടെ റോഡുകളിൽ മയക്കുമരുന്നടിച്ച് കിടക്കുന്നത്. ആ മക്കളാണ് പാതിരാത്രികളിൽ 2 മണിക്കും 3 മണിക്കും നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്നത്, മത്തു പിടിച്ചുകൊണ്ട്, കണ്ണുകുടിച്ചിട്ടുമല്ലാതെയും. മുസ്ലിം ഉമ്മത്തിന്റെ ചെറുപ്പക്കാർ ഇത് ചെയ്യുന്നത് അറിയുമ്പോ വേദനയുണ്ട്. ആലോചിച്ച് നോക്കണ്ടയോ, ശരീരത്തിലേക്ക് കണ്ണിന് നോക്കാൻ കഴിവ് തന്ന അല്ലാഹു നമ്മുടെ കണ്ണുകളിലേക്ക് പോകുന്ന ഏതെങ്കിലും ഒരു ഞരമ്പ് പിടിച്ചു വെച്ചാൽ കാഴ്ചയില്ല. ചെവിയിലേക്ക് വരുന്ന കോടിക്കണക്കിന് നെർവസ് സിസ്റ്റങ്ങളുണ്ട്, നെർവസ് സെല്ലുകളുണ്ട്. ആ സെല്ലുകളിൽ ഏതെങ്കിലും ചില സെല്ലുകൾ ഡാമേജ് ആയാൽ കേൾക്കാൻ വയ്യ. നമ്മുടെ നാവ്, നമ്മുടെ തൊണ്ട, നമ്മുടെ സ്വരതന്തുക്കൾ, ഇതെല്ലാം കൃത്യമായി വർക്ക് ചെയ്തെങ്കിലല്ലേ സംസാരിക്കാനൊക്കോ. നമ്മുടെ തലച്ചോറിലേക്ക് പോകുന്ന സിഗ്നലുകൾ, നമ്മൾ കേൾക്കുന്ന വാക്കുകൾ, അറിയുന്ന ഇൽമുകൾ, നമ്മുടെ ബ്രെയിനിലിട്ട് ചിന്തിക്കാൻ കഴിയാൻ നമ്മുടെ തലച്ചോറിനുള്ളിൽ അള്ളാഹു ചെയ്ത സംവിധാനങ്ങളെ ഏതെങ്കിലും ഒരു ചെറിയൊരു ആക്സിഡന്റ് കൊണ്ട് തലയിടിച്ചു വീണാൽ കഴിഞ്ഞു, ഓർമ്മയില്ല, ബോധമില്ല. അങ്ങനെ റബ്ബിന്റെ റഹ്മത്തുകളുടെ നൂൽപാലങ്ങളിൽ നടക്കുമ്പോൾ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ നൂൽപാലങ്ങളിലാണ് നമ്മൾ നടക്കുന്നത്. അള്ളാഹു നിന്നും തെറ്റുവീഴ്ത്തിയാൽ കഴിഞ്ഞു, ഒന്നും ചെയ്യാൻ കഴിയില്ല. പഠിച്ചുകൊണ്ടിരിക്കുമ്പോ എഞ്ചിനീയറിംഗിന് പഠിക്കുമ്പോഴാണ് കടലിൽ കുളിക്കാൻ വേണ്ടി ഇറങ്ങിയ ചെറുപ്പക്കാരൻ കഴുത്ത് ഞെട്ടിപ്പോയി. 4-5 വർഷമായി കിടന്ന കിടപ്പിലാണ്, കൈകാലുകൾ നിർത്താൻ കഴിയാതെ ഒന്ന് കുളിക്കാൻ ഇറങ്ങിയതാ, കഴുത്തൊന്ന് ഞെട്ടിയതാണ്. വയസ്സുവരെ യൗവനമുണ്ടെന്നാണ് ശരഅ പറയാ. 40 വയസ്സുവരെ ആരോഗ്യമുള്ള കാലമാണ്. 40 കഴിഞ്ഞാൽ ആരോഗ്യം അതിന്റെ ഡിറ്റീരിയേഷൻ ആരംഭിക്കുന്നു, തകർച്ച ആരംഭിക്കുന്നു. ആ കാലഘട്ടങ്ങളിൽ അല്ലാഹുവിനെ ഭയപ്പെട്ടവർക്ക് അവിടെ നിന്ന് അങ്ങോട്ട് ഖൈറ് തന്നെ. ആ കാലഘട്ടങ്ങളിൽ റബ്ബിനെ സൂക്ഷിച്ചവർക്ക് അല്ലാഹു യഹ്ഫദുഹും, അല്ലാഹു അവരെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. ഞാൻ ആലോചിക്കുന്നത്, നമ്മുടെ യുവാക്കളിൽ, നമ്മുടെ യുവതികളിൽ, യൗവനകാലങ്ങളിൽ അല്ലാഹുവിനെ ഓർക്കുന്നവർ എത്ര പേരുണ്ട്? കൈകാലുകൾക്ക് എമ്പാടും ഓടാനും ചാടാനും കളിക്കാനും മണിക്കൂറുകളോളം ഫുട്ബോൾ ഗ്രൗണ്ടിൽ കളിക്കുന്ന നമ്മുടെ മക്കൾ മഗ്രിബിന്റെ നേരമാകുമ്പോ, അസറിന്റെ നേരമാകുമ്പോ, ഇഷാഇന്റെ നേരമാകുമ്പോ, ദുഹറിന്റെ നേരമാകുമ്പോ, സുബ്ഹിന്റെ നേരമാകുമ്പോ അല്ലാഹുവിന് വേണ്ടി ഒന്നുകൂടെ മസ്ജിദിലേക്ക് നടന്നു പോവാൻ നമ്മുടെ മക്കളെ കൊണ്ട് ആവുന്നുണ്ടോ? മക്കളെ കൊണ്ട് കഴിയുന്നുണ്ടോ? നിങ്ങളുടെ വായുകളിലേക്ക് ഹറാമുകൾ നിങ്ങൾ കൊണ്ടുപോവല്ലേ? മൻശരിബൽ ഖംറ ഫി ദുനിയാ ലം യശ്റബ്ഹു ഫിൽ ആഖിറാ, ദുനിയാവിൽ മദ്യപിക്കുന്നവർക്ക് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ അനുഭവിക്കാൻ കഴിയില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 4 ചെറുപ്പക്കാരുടെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. 4 ചെറുപ്പക്കാർ, അവരെ മോശപ്പെട്ട ഗ്യാങ് ആയിരുന്നു, എല്ലാ തിന്മകളും ചെയ്യുന്ന ഗ്യാങ്.
വാതിരാവുകളിൽ അവർക്ക് സങ്കേതങ്ങളുണ്ട്, രഹസ്യമായി ചെന്നിരിക്കാനുള്ള ഇടങ്ങളുണ്ട്. നമ്മുടെ നാടുകളിലൊക്കെ പരിസരങ്ങളിൽ അനാശാസ്യതകൾ നടക്കുന്ന ചില ക്ലബുകളെ പോലെ എത്രയോ ചെറുപ്പക്കാർ അതിലേക്ക് ആകൃഷ്ടരാകുന്നുണ്ട്. കളിയാണ്, ആനന്ദമാണ്, ഉത്സവമാണ്, ആഘോഷമാണ്, സെലിബ്രേഷൻ ആണെന്ന് പറഞ്ഞ് നമ്മുടെ ചെറുപ്പക്കാരുടെ സമയം, അവരുടെ വിലപ്പെട്ട ആരോഗ്യമെല്ലാം ഹറാമിലേക്ക് കൊണ്ടുപോകുന്ന പ്രസ്ഥാനങ്ങൾ, സാഹചര്യങ്ങൾ, പോയിരിക്കുന്ന ഇടങ്ങൾ, അങ്ങനെ കറങ്ങി നടന്നിരുന്ന നാലുപേർ കേൾക്കാനല്ലേ പോലെയാണ് പറയണത്. അപ്പോ നാലു പേരിങ്ങനെ ഒരുമിച്ചിരുന്ന് ഒരു ഗ്യാങ് കൂടി അവര് ഒരു തിന്മ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അതിൽപ്പെട്ട് ഒരാൾ പറഞ്ഞു, നമ്മൾ രാത്രി കൊണ്ടുവരുന്ന ഭക്ഷണം കൊണ്ടുവന്നിട്ടില്ലല്ലോ, അന്നവർക്ക് വിഭജിക്കാനുള്ള അവസരമുണ്ടായിട്ടുണ്ട്, കള്ളുകുപ്പി കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ഒന്ന് രണ്ട് പെൺകുട്ടികളെ അവർ വലയിൽ വീഴ്ത്തി കൊണ്ടുവന്നിരിക്കുകയാണ്. മഗ്‌രിബിന്റെ സമയമാണ്, നാലുപേരും മുസ്ലിമീങ്ങളാണ്. വൃത്തം പറഞ്ഞു, നമുക്ക് രാത്രിയുടെ ഡിന്നർ കൊണ്ടുവന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് ഭക്ഷണം അടിയന്തരമായി തൊട്ടടുത്തുള്ള റെസ്റ്റോറന്റിൽ നിന്ന് കൊണ്ടുവരാം എന്ന് പറഞ്ഞ് ഒരുത്തൻ ഓടുകയാണ്. നാലുപേരും മുസ്ലിമീങ്ങളാണ്, പക്ഷേ ഇസ്ലാം ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. എവിടെയൊക്കെയോ എന്തൊക്കെയോ കേട്ടതിന്റെ അനുഭവങ്ങളുണ്ട്, അല്ലാഹുവിനെ സംബന്ധിച്ച് എന്തൊക്കെയോ ചില ഓർമ്മകളുണ്ട്, പക്ഷേ നിസ്കരിച്ചിട്ടില്ല കാലം വരെ. അള്ളാഹു കുടിക്കരുത്, കഴിക്കരുത് എന്ന് പറഞ്ഞത് നാവിലൂടെ വായിലൂടെ ഇറക്കി വിട്ടവർ, അള്ളാഹു അടുക്കരുത് എന്ന് പറഞ്ഞിടത്തേക്ക് ലാ തഖറബു സിന ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല, അടുത്തു പോകല്ലേ എന്ന് പറഞ്ഞ വിഷയമാണ് വ്യഭിചാരം. അത് മുഴുവൻ ജീവിതത്തിന്റെ ഭാഗമാക്കിയവർ ഒരുത്തൻ ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടി കാറെടുത്ത് പോവുകയാണ്. അവർ ഏഴുമണിക്ക് എത്തണം, ഏഴുമണിയായി ആളെത്തിയില്ല, എട്ടുമണിയായി ആളെ കാണുന്നില്ല. മൂന്ന് കൂട്ടുകാർ അവരുടെ കൂടെ തിന്മ ചെയ്യാനുള്ള എല്ലാ പ്ലാനുകളും ചെയ്തു വെച്ചിരിക്കുകയാണ്. എട്ടര മണിയായപ്പോ ഒരുത്തൻ പറഞ്ഞു, ഞാനൊന്ന് പോയി നോക്കാം എന്റെ കൂട്ടുകാരൻ എന്ത് പറ്റിയെന്ന് നോക്കാൻ. അവൻ തന്റെ വാഹനമെടുത്ത് കൂട്ടുകാരനെ തെരഞ്ഞു പോകുന്നു. ആ യാത്രയിൽ കാണുന്നത് റോഡരികിൽ ഒരു വാഹനം കത്തുന്നതാണ്. വാഹനത്തിൽ തീ പിടിച്ചിരിക്കുന്നു, തന്റെ കൺമുമ്പിൽ കത്തുകയാണ്. വിജനമായ ഒരു സ്ഥലം ഓടിച്ചെന്ന് നോക്കുമ്പോൾ തന്റെ കൂട്ടുകാരന്റെ കാറാണത്. നോക്കുമ്പോൾ അവന്റെ ഒരു ഭാഗം മുഴുവൻ കരിഞ്ഞിട്ടുണ്ട്. വാതിൽ എങ്ങനെയോ ഒരു ഒരു രീതിയിൽ അവൻ ചവിട്ട് തുറന്ന് ഇവനെ പുറത്തെടുക്കുകയാണ്. അവൻ പറഞ്ഞു, എന്നെ പുറത്തെടുത്തിട്ട് കാര്യമില്ല, ഞാൻ പോവുകയാണ്, എന്റെ കാര്യം കഴിഞ്ഞു. ശരീരത്തിന്റെ ഒരു പകുതിയോളം കരിഞ്ഞിരിക്കുകയാണ്. തന്റെ കൂട്ടുകാരനെ കരഞ്ഞുകൊണ്ട് തിന്മ ചെയ്യുന്ന കൂട്ടുകാർ എങ്ങനെയാ പരസ്പരം വലിയ സ്നേഹം കാണിക്കുന്നു. നന്മ ചെയ്യുന്ന ആളുകൾ നന്മ ചെയ്യുന്നവരെ സ്നേഹത്തോടെ കാണുന്നു, തിന്മ ചെയ്യുന്നവർ തിന്മ ചെയ്യുന്നവരോടെടുക്കുന്നു. അങ്ങനെയാണല്ലോ അലർവാഹു ജുറു ജുനൂദും മുജന്നദ ഫമാ തആറഫ മിൻ ഇഖ്തലഫ വമാ തനാകറ മിൻ ഇഖ്തലഫ. അല്ലാഹു നമ്മുടെ മക്കൾക്ക് നമുക്ക് നല്ല കൂട്ടുകെട്ട് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മക്കൾക്ക് നല്ല സൗഹൃദ ബന്ധങ്ങൾ അല്ലാഹു നൽകട്ടെ. അല്ലഖില്ലാഹു യൗമഇദിൻ ബഅദുഹും ലിബഅദിൻ അദു, നാളെ സുഹൃത്തുക്കളൊക്കെ പരസ്പരം ശത്രുക്കളാണ്. അല്ലാഹുവിനെ ഭയപ്പെടുന്ന ഒരു വെള്ളൊഴികെ അല്ലാഹു ഞങ്ങളുടെ മക്കൾക്ക് നല്ല കൂട്ടുകെട്ട് നൽകണേ തമ്പുരാനെ. കൂട്ടുകാരനെ തന്റെ വാഹനത്തിലേക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോ ഉറക്കെ പറയുന്നുണ്ട്, ഞാൻ എന്താണ് അവനോട് പറയുക. ചോദിച്ചു, നീ ആരോടാണ് ഈ പറയുന്നത്? അല്ലാഹ് പടച്ചുറപ്പിനോട് ഞാൻ എന്ത് പറയും? ഞാൻ പോവാൻ, എന്റെ ജീവിതം കഴിഞ്ഞു, ഞാൻ അവസാനിക്കുകയാണ്. എന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചാലും എന്റെ ജീവൻ സർവൈവ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എന്താണ് എന്റെ റബ്ബിനോട് പറയാ? ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ എന്ന് മരണത്തിന്റെ മുമ്പ് ഇവന്റെ ഓർമ്മ വന്നു. ഞാൻ എന്ത് പറയും എന്റെ റബ്ബിനോട്? ഞാൻ എന്ത് പറയും? സ്വന്തം കൂട്ടുകാരിൽ രണ്ടുപേർ വിഭജിക്കാൻ ഏർപ്പാടുകൾ ചെയ്ത് മദ്യക്കുപ്പികൾ കൊണ്ടുവച്ച് ഹറാമിനെ എല്ലാവിധ ഒത്താശകളും ചെയ്തു കൊടുത്ത് തിന്മക്ക് പ്ലാൻ ചെയ്ത രാത്രിയിൽ അള്ളാഹു കൊണ്ടുപോവുകയാണ്. എന്റെ സഹോദരങ്ങൾ ആലോചിക്കണം, ഞാൻ എന്താണ് അവനോട് പറയുക. അള്ളാഹുവിന്റെ മുമ്പിലേക്കുള്ള യാത്രയാണ്, ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു. അപ്പോഴേക്കും കൂട്ടുകാരൻ മരിച്ചു വീഴുകയാണ്, ജീവനില്ല.
തന്റെ കൂട്ടുകാരനെ ഹോസ്പിറ്റലിലേക്ക് താങ്ങിപ്പിടിച്ചു കൊണ്ടുപോയ ആ നിമിഷമാണ് ഈ കൂട്ടുകാരനെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നത്. അവൻ ആലോചിച്ചു, റബ്ബേ, എനിക്കും ഇങ്ങനൊരു അവസരം വരുമ്പോ എന്തായിരിക്കും എന്റെ അവസ്ഥ? ഞാൻ എന്തവനോട് പറയും? മരണം എന്റെ മുമ്പിലേക്ക് വന്നാൽ ഒരു ആക്സിഡന്റ് ആയി എന്ന് സങ്കല്പിക്കല്ല സമഹല്ലോ. അങ്ങനെ സംഭവിച്ചാൽ മരണം മുമ്പിൽ കാണുകയാണ് നമ്മൾ, മരണം കൺമുമ്പിൽ കാണുകയാണ്. നമ്മൾ തൗബ ചെയ്തിട്ടുണ്ടോ? ഹെക്കടപാടുകൾ വീട്ടിയിട്ടുണ്ടോ? കലാക്കിയ നോമ്പുകൾ കള്ളാഹ് വീട്ടിയിട്ടുണ്ടോ? മനുഷ്യന്മാരുമായി ഹെക്കടപാടുകൾ പരസ്പരം കൊടുത്തതും വാങ്ങിച്ചതും കൊടുക്കാനുള്ളതും പൊരുത്തപ്പെടിയിച്ചിട്ടുണ്ടോ? കൊടുത്തു തീർത്തിട്ടുണ്ടോ? ഗീബത്തും നബീബത്തും നാവ് കൊണ്ട് എമ്പാടും പറഞ്ഞത് പൊരുത്തപ്പെടിയിച്ചിട്ടുണ്ടോ? അയൽപ്പക്കാരെ കുറിച്ച്, സുഹൃത്തിനെ കുറിച്ച്, നാട്ടുകാരനെ കുറിച്ച് പലതും പറഞ്ഞു പരത്തിയത് പൊരുത്തപ്പെടിയിച്ചിട്ടുണ്ടോ? ഈ ഗീബത്തും നബീബത്തുകളുടെ കൂമ്പാരങ്ങൾ കയ്യിലുണ്ടായിരിക്കെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് പോകുമ്പോ, റബ്ബേ, ഈ നിമിഷം നീ എന്നെ കൊണ്ടുപോയാൽ എന്റെ അവസ്ഥ എന്താണ്? ഈ ഒരു ചിന്ത നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരണം സഹോദരങ്ങളെ. അല്ലാഹു നമുക്കതിനെ സഹായിക്കട്ടെ, അല്ലാഹു നമ്മളതിനെ സഹായിക്കട്ടെ. തന്റെ കൂട്ടുകാരനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴാണ് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് വിളിയാളം വരുന്നു, പള്ളിയിലേക്ക് വിളിക്കുന്നുണ്ട്. ഹയ്യ അലസ് സലാഹ് ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്, നിസ്കരിക്കാൻ വരണേ. ഹയ്യ അലൽ ഫലാഹ് വിജയത്തിലേക്ക് വരണമേ. തിരിഞ്ഞു നോക്കിയിട്ടില്ല. അല്ലാഹുവേ, നിന്നോട് ഞാൻ എന്ത് പറയും, ഞാൻ എന്തവനോട് പറയുമെന്ന് കൂട്ടുകാരന്റെ ചോദ്യം ഈ കൊണ്ടുപോയ കൂട്ടുകാരന്റെ മനസ്സിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി. അന്ന് ആദ്യമായി പള്ളിയിലേക്ക് നടന്നു, അന്ന് രാത്രി ഉറങ്ങിയില്ല. കൂട്ടുകാർ ഈ വിഷയം ഓർത്ത്, തന്റെ കൂട്ടുകാരൻ വെന്ത് മരിച്ചതോർത്ത്, എല്ലാ തിന്മക്കും പ്ലാൻ ചെയ്തിരുന്നവർ ഹോസ്പിറ്റലിലേക്ക് ഓടിയെത്തിയിരിക്കുകയാണ്. കഥ പറഞ്ഞു കൊടുത്തു നമ്മുടെ കൂട്ടുകാരൻ. അവസാനം പറഞ്ഞ വാക്കിതാണ്, അല്ലാഹുവേ, ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങുകയാണ് റബ്ബേ, നിന്നിലേക്ക് മടങ്ങി തമ്പുരാനെ, നിന്നിലേക്ക് മടങ്ങി റബ്ബേ. അത് പക്ഷേ ഒരു അപകടം കൺമുമ്പിൽ അല്ലാഹു കാണിച്ചു കൊടുത്തപ്പോഴാണ്. അങ്ങനെ ഒരു അവസരം നമ്മുടെ മുമ്പിൽ വന്നില്ലെന്ന് വിചാരിക്കാം. അല്ലാഹു വളരെ പെട്ടെന്ന് ഒരു ഉറക്കത്തിൽ ഒരു മരണം നൽകി എന്ന് വിചാരിക്കാം. ഒരു സൈലന്റ് അറ്റാക്ക്, ഒരു ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചു, നമ്മുടെ ബ്രെയിൻ അനസ്റ്റിലായി പോയി, ഒരു കോമയിൽ മനുഷ്യൻ പ്രവേശിക്കുന്നു. എന്തായിരിക്കും മുഅ്മിനെ നമ്മുടെ അവസ്ഥ? അതുകൊണ്ട് ചെറുപ്പക്കാര, അല്ലാഹുവിന്റെ റഹ്മത്ത്, നിരന്തരമായ അല്ലാഹുവിന്റെ റഹ്മത്ത് നമ്മുടെ ശരീരത്തിലേക്ക് ഒഴുകുകയാണ്. ആ ഒഴുക്കങ്ങാനും അല്ലാഹു പിടിച്ചു വെച്ചാൽ നമുക്ക് എന്തുണ്ട്? ഒന്നുമില്ല. നടക്കാൻ കഴിയാത്ത, എഴുതാനോ പേര് പിടിക്കാനോ കൈ പിടിക്കാനോ പോലും പറ്റാതെ കിടന്ന കിടപ്പിൽ പാരലൈസ് ആയി പോകുന്ന അവസ്ഥകളിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ എങ്ങനെയാണ് നമ്മൾ അല്ലാഹുവിലേക്ക് തിരിഞ്ഞു നടക്കുക? അതുകൊണ്ട് അല്ലാഹുവിന്റെ പരീക്ഷണം വരുന്നതിന്റെ മുമ്പ് നമ്മുടെ മുമ്പിൽ ഒരു അപകടം സംഭവിക്കാൻ കാത്തിരിക്കല്ലേ. സമയം അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. ഖാല ശൈത്താൻ, പിശാച് റബ്ബിനോട് പറഞ്ഞു, യാ റബ്ബി, ലാ ബറഹു അഗ്വീ ബനി ആദം, ആദം സന്തതികളെ ഞാൻ പഴപ്പിച്ചുകൊണ്ടിരിക്കും റബ്ബേ. മാദാമ തർവാഹുഹും ഫീ അജ്സാദിഹിം, ശരീരങ്ങളിൽ ആത്മാക്കൾ ഇരിക്കുന്ന കാലത്തോളം മനുഷ്യരെ ഞാൻ പഴപ്പിച്ചുകൊണ്ടിരിക്കുമെന്ന് പിശാച് അല്ലാഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസ്. അല്ലാഹുവിന്റെ മറുപടി വരുന്നു, ഖാല റബ്ബു തആല ബിഇസ്സതി വജലാലി വർതിഫാഇ മകാനി ലാ അസാലു അഗ്ഫിറു ലഹും മസ്തഗ്ഫറൂനി. എന്റെ അഭിമാനത്തെ തന്നെയാണ് സത്യം, എന്റെ ജലാലിനെ തന്നെയാണ് സത്യം, എന്റെ ഇസ്സത്തിനെ തന്നെയാണ് സത്യം, എന്റെ മക്കാമിനെ തന്നെയാണ് സത്യം. മനുഷ്യനെ നീ പഠിപ്പിക്കല്ലേ, അവരെത്ര കാലം എന്നോട് പൊറുക്കല്ല് ചോദിക്കുമോ അത്രയും കാലം ഞാൻ അവർക്ക് പുറത്തു കൊണ്ടിരിക്കും. അവരെന്നോട് മാപ്പ് ചോദിച്ചാൽ നീ അവരെ പഴപ്പിക്കുകയും തിന്മകൾ സംഭവിക്കുന്നത് സ്വാഭാവികമധികം മനുഷ്യനെ നിലയിൽ തെറ്റുകളിലേക്ക് ടെൻഷനായി പോകുന്നു. എന്നാൽ അല്ലാഹുവിനെ ഓർക്കുകയും തിരിഞ്ഞു നടക്കുകയും ചെയ്താൽ, റബ്ബിനോട് പാപമോചനം ചോദിച്ചാൽ അല്ലാഹു പുറത്തു കൊടുക്കും. തിന്മകൾ എന്ന് പാപമോചനം ചോദിക്കുന്നവർ തെറ്റു ചെയ്യാത്തവരെ പോലെയാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി വസല്ലം. അതുകൊണ്ട് റബ്ബിനോട് പറയണം നമ്മളൊക്കെ, യാ റബ്ബി ജീചുക, റബ്ബേ, നിന്റെ മുമ്പിലേക്ക് ഞങ്ങൾ വന്നിരിക്കുന്നു റബ്ബേ.
നിന്റെ മുമ്പിലേക്ക് ഞങ്ങൾ വന്നിരിക്കുകയാണ്, സ്വീകരിക്കണേ. അവർ എന്നോട് പാപമോചനം ചോദിക്കുന്നില്ലയോ? അഫലായ തൂബൂന ഇലല്ലാഹ്, റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നില്ലയോ? വയസ്തഗ്ഫിറൂന, പുറത്തു തരണേ എന്ന് ചോദിക്കുന്നില്ലയോ? വല്ലാഹു ഗഫൂറു റഹീം, അവൻ പുറത്തു തരുന്നവനല്ലയോ? അല്ലാഹു പറയാണ്, നമുക്ക് അല്ലാഹുലേക്ക് തിരിച്ചു നടക്കാൻ റബ്ബേ, നിന്റെ മുമ്പിലേക്ക് ഞാൻ വന്നിരിക്കുന്നുവെന്ന് അത് രാത്രികളിൽ ഒന്നുകൊടുത്ത് രണ്ടറക്കാത്തെങ്കിലും സുബ്ഹിന്റെ മുമ്പ് അല്ലാഹുവിനോട് എഴുന്നേറ്റ് പറഞ്ഞ് അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ കിടന്ന് കരഞ്ഞ് പാപമോചനം ചോദിച്ച് തൗബ ചെയ്ത് മടങ്ങാൻ നമ്മുടെ യൗവനകാലത്ത് അവസരം ലഭിച്ചില്ലെങ്കിൽ മിനത് എന്തൊരു ഹതഭാഗ്യമാണ്, എത്ര വലിയ ഹതഭാഗ്യമാണത്, ഭാഗ്യക്കേടാണത്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നിന്നിലേക്ക് നടക്കാൻ തൗഫീഖ് തരേണമേ.